നമസ്കാരം. കേരളത്തിൽ ബിജെപിയെ തകർക്കാൻ കോൺഗ്രസും ഇടതുമുന്നണിയും കൈകോർക്കുന്ന കാഴ്ചകൾ പലപ്പോഴും നമ്മൾ കണ്ടിട്ടുള്ളതാണ്. എന്നാൽ ബിജെപിക്കെതിരായി കോൺഗ്രസും സിപിഎമ്മും ഒന്നിക്കുന്നതിൻ്റെ രഹസ്യ തെളിവുകൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നു. ആ തെളിവുകൾ വാക്കുകളിലൂടെ പുറത്തുവിട്ടത് കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ നേതാവായ കെ സി വേണുഗോപാലാണ്. അതായത് രാജ്യത്തെന്ന പോലെ കേരളത്തിലും ബി ജെ പി ആണ് കോൺഗ്രസിൻ്റെ മുഖ്യ ശത്രുവെന്ന് കെ സി വേണുഗോപാൽ വെളിപ്പെടുത്തിയിരിക്കുന്നു. അദ്ദേഹം പറയുന്നത് ഒരു തരത്തിലും ബി ജെ പിയെ വിജയിക്കാൻ അനുവദിക്കാതിരിക്കുകയാണ് കോൺഗ്രസിൻ്റെ ലക്ഷ്യം. അതുകൊണ്ട് ഒരിടത്തും ബി ജെ പിയെ വിജയിപ്പിക്കാൻ തങ്ങൾ അനുവദിക്കില്ല. ബി ജെ പി ആണ് തങ്ങളുടെ മുഖ്യ ശത്രു. ആ രീതിയിൽ തന്നെയാണ് കേരളത്തിലും പ്രവർത്തനം ശക്തമാക്കുന്നതെന്ന് കെ സി വേണുഗോപാൽ പറയുന്നു. ഇതിൽ നിന്നും ഒരു കാര്യം വ്യക്തമാണ്, കേരളത്തിലും രാജ്യത്തും ബി ജെ പിയെ എതിർക്കാൻ കോൺഗ്രസ് ശ്രമിക്കുമ്പോൾ കേരളത്തിന് പുറത്ത് പല സ്ഥലങ്ങളിലും കോൺഗ്രസും ഇടതുമുന്നണിയും കൈകോർത്ത് അളിയന്മാരായി ചേർന്നാണ് പാർട്ടി പ്രവർത്തനം നടത്തുന്നത്, തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. ഇപ്പോൾ കേരളത്തിൽ കഴിഞ്ഞ ദിവസം ഇത്തരമൊരു പ്രസ്താവന നടത്തിയതിലൂടെ കെ സി വേണുഗോപാൽ കേരളത്തിലെയും നിലപാടാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. കേരളത്തിലും ബി ജെ പിയെ എതിർക്കുന്നതിന് സി പി എമ്മും കോൺഗ്രസും ഒന്നാണെന്ന് കെ സി വേണുഗോപാലിൻ്റെ വാക്കുകളിലൂടെ വ്യക്തമാകുന്നു. ജനങ്ങളെ പറ്റിക്കാൻ, ഇവിടുത്തെ പാവപ്പെട്ടവരെ പറ്റിക്കാൻ രണ്ട് മുന്നണികളായി മത്സരിക്കുന്നു എങ്കിലും ബി ജെ പി ജയിക്കാൻ സാധ്യതയുള്ള ഇടങ്ങളിൽ ഇവർ ഒന്നായിത്തീരും. പലപ്പോഴും നമ്മൾ കണ്ടതാണ്, കണ്ണീരണിഞ്ഞ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിലെ ഒരു ഏടാണ് 2016 മഞ്ചേശ്വരം തെരഞ്ഞെടുപ്പ്. കെ സുരേന്ദ്രൻ കേവലം 89 വോട്ടുകൾക്ക് മാത്രം പരാജയപ്പെട്ടു. അവിടെ 345 വോട്ടുകൾ കള്ള വോട്ടുകളാണെന്ന് കെ സുരേന്ദ്രനും ബി ജെ പിയും രേഖാമൂലം കോടതിയിൽ തെളിയിച്ചതാണ്. എന്നാൽ സാങ്കേതികത്വത്തിൻ്റെ പേരിൽ നിർഭാഗ്യം കൊണ്ട് മാത്രം കെ സുരേന്ദ്രൻ വിജയി ആയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. മഞ്ചേശ്വരത്തും സംഭവിച്ചതെന്താണ്? കെ സി വേണുഗോപാൽ പറഞ്ഞ അതേ തന്ത്രമാണ് അവിടെ കോൺഗ്രസും ഇടതുമുന്നണിയും പയറ്റിയത്. ബി ജെ പി വിജയിക്കുമെന്ന ഉറപ്പായ ഘട്ടത്തിൽ സി പി എമ്മിൻ്റെ ഇടതുമുന്നണിയുടെ വോട്ടുകൾ കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക്, യു ഡി എഫ് സ്ഥാനാർത്ഥിക്ക് നൽകുകയാണുണ്ടായത്. ഇതുതന്നെ കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ 4, 5, 6 മണ്ഡലങ്ങളിൽ ഇതേ തന്ത്രം ഇവർ പയറ്റി. വട്ടിയൂർക്കാവിൽ കുമ്മനം രാജശേഖരനെ, കഴക്കൂട്ടത്ത് വി മുരളീധരനെ, പാലക്കാട് ശോഭാ സുരേന്ദ്രനെ, മലമ്പുഴയിൽ സി കൃഷ്ണകുമാരനെ, അങ്ങനെ പലയിടങ്ങളിൽ പല സ്ഥലങ്ങളിൽ ഇവർ കഴിഞ്ഞ കാലങ്ങളായി രണ്ട് മുന്നണികളും ഇടത് വലത് മുന്നണികളും പയറ്റുന്നത് ഈ തന്ത്രമാണ്. ഇവർ കേരളത്തിന് പുറത്ത് തമിഴ്നാട് അതിർത്തിയിൽ ഇവർ തോളോട് തോൾ ചേർന്ന് നിന്നാണ് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നത്, തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത്. കേരളത്തിൽ വരുമ്പോൾ മാത്രം അഭ്യസ്തവിദ്യരായ സമ്മതിദായകരെ പറ്റിക്കുന്നതിന് വേണ്ടി ഇവർ പരസ്പരം പോർവിളി നടത്തുന്നു. ബി ജെ പി ആണ് ശത്രുവെന്ന് കെ സി വേണുഗോപാൽ ഇന്നലെ പറഞ്ഞതിലൂടെ ഒരു കാര്യം വ്യക്തമാണ്, ഈ കഴിഞ്ഞ കാലങ്ങളിൽ രഹസ്യമായി നടത്തിവന്ന ബാന്ധവം ഇപ്പോൾ പരസ്യമായിരിക്കുന്നു. ഇപ്പോൾ ഒരു കാര്യം വ്യക്തമാണ്, സമ്മതിദായകരെ നിങ്ങൾ മനസ്സിലാക്കണം, ഈ രണ്ട് മുന്നണികളും ഒന്നാണ്. ഇവർ മത്സരിക്കുന്നത് ബി ജെ പിയെ തോൽപ്പിക്കാൻ വേണ്ടി മാത്രമാണ്. വിശ്വാസികളെ തെരുവുകളിൽ വലിച്ചഴച്ച പിണറായി വിജയൻ്റെ പോലീസിനൊപ്പമാണ് ഈ യു ഡി എഫ് എന്ന് കെ സി വേണുഗോപാലിൻ്റെ വാക്കുകളുടെ വ്യക്തമാണ്. ഈ വിശ്വാസികളെ തെരുവുകളിൽ വലിച്ചഴച്ചപ്പോൾ, ശബരിമല സന്നിധാനത്തെ കലാപഭൂമിയാക്കിയപ്പോൾ, മാറി നിന്നുകൊണ്ട് മൂന്നാം കണ്ണുകൊണ്ട് എല്ലാം കണ്ടതാണ് ഈ കോൺഗ്രസ്. അന്ന് മൗനമായിരുന്നു ഇവരുടെ മുഖമുദ്ര. അതായത് മൗനം കൊണ്ട് ഇവർ പിണറായി വിജയൻ്റെ പ്രവൃത്തികളെ അന്ന് സഹായിക്കുകയാണ് ചെയ്തത്. ആ മുന്നണികളാണ് ഇപ്പോൾ വിശ്വാസ സംരക്ഷണത്തിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് മുന്നിലേക്ക് വോട്ട് ചോദിച്ച് എത്തുന്നത്. ഇവരുടെ ലക്ഷ്യം ഒന്ന് മാത്രമാണ്, ബി ജെ പിയെ അധികാരത്തിൽ നിന്ന്, വിജയത്തിൽ നിന്ന് അകറ്റി നിർത്തുക. അതായത് വിശ്വാസികൾക്ക് എതിരായ നീക്കങ്ങൾക്ക് ശക്തി പകരുക. ഇവർ ആരധികാരത്തിൽ വന്നാലും വീണ്ടും വിശ്വാസികൾക്കെതിരായ നിലപാടുകൾ തന്നെയായിരിക്കും കേരളത്തിൽ തുടരുക. അതുകൊണ്ട് വിശ്വാസികൾ ഇക്കുറി ആലോചിച്ച് കരുതി മാത്രം വോട്ട് ചെയ്യുക.